ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് പരിപാടികളുണ്ട് കേട്ടോ. ഞാനും ജീവിയും കൂടി ഒരാളെ കാണാൻ പോകണം. ചെപ്പി മോൾക്ക് ഇവിടെ ഒരു എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചു നോക്കാൻ ചെന്നിട്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട് എന്ന് ഓക്കെ ആണെങ്കിൽ ഞാൻ വ്ളോഗിൽ കൊണ്ടുവരാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഹായെങ്കിലും പറയിപ്പിക്കും. ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഡേ നമ്മൾ ഇന്നലത്തെ പരിപാടി കേൾക്കണ്ടല്ലോ. ഇന്നും അതേപോലെ ജിമ്മിൽ പോകാനായിട്ട് കാലത്ത് സമയം 6:30 റെഡിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവൻ വന്നം അവൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ വിളിക്കും, ഇറങ്ങാണ് എന്ന് പറഞ്ഞ് അപ്പോഴായിരിക്കും ഞാൻ ഉണ്ടായി കിടന്നത്. ഇന്നത്തെ പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് പരിപാടികളുണ്ട് കേട്ടോ. ഇന്ന് ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് ഇവിടെ ജെയ്സ് വന്നിട്ടുണ്ട്, എൻ്റെ കസിൻ. അപ്പം ജെയ്സ് വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്പിക്ക് ചെറിയൊരു ഷൂട്ടുണ്ട്, ഒരു ചെറിയൊരു പരിപാടി. അപ്പോൾ അതിന് എനിക്ക് പോകാൻ പറ്റില്ല, ജെയ്സിൻ്റെ കൂടെ വിടാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരാളെ കാണാൻ പോകണം, ഞാനും ജീവിയും കൂടി ഒരാളെ കാണാൻ പോകണം. ആളെ കാണാൻ പോയല്ല, ആള് ജസ്റ്റ് വിളിച്ചു ഫ്രീ ആണെന്ന് പറഞ്ഞു. അന്നപ്പോൾ നമുക്ക് ചുമ്മാ കാണാൻ കറങ്ങാന്നൊക്കെ പറഞ്ഞു. പരിചയമുള്ള ആൾ തന്നെ, പക്ഷേ നിങ്ങളാരും ഗസ് ചെയ്യാത്ത ഒരാളാണ്. ആളെ കാണാൻ പോകണം പറ്റിയാൽ. ഇന്നലെ വിളിച്ചപ്പോൾ ഓക്കെ പറഞ്ഞതാണ്, ഇന്ന് വിളിക്കുമ്പോൾ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് ജിമ്മ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിളിച്ചു നോക്കണം എത്ര മണിക്കാണ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ എപ്പോൾ ഇവിടെ വരണം എന്നൊക്കെ. പിന്നെ ഇന്ന് നാട്ടിൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് ഇന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. വീട്ടിൽ പോയിട്ട് പപ്പയുടെ പശു പ്രസവിച്ചു. പപ്പയുടെ പശു പ്രസവിച്ചു, പശുക്കുട്ടീനെ തനുവിനെ കാണിച്ചു തുടങ്ങണം. പിന്നെ ഇന്നത്തെ പരിപാടികൾ അത്രയ്ക്കേ ഉള്ളൂ. ഇതെല്ലാം മുറ പോലെ അങ്ങനെ നടക്കും. അപ്പം വെൽക്കം ടു ഡെയിലി വ്ളോഗ് 2. യെസ്, നമ്മൾ ഇറങ്ങി. അതേ, ജീവ അവിടെ വെയിറ്റ് ചെയ്യുന്നു. യെസ്, വാടാ, കയറി വാടാ മക്കളെ. അപ്പൊ ഞാൻ ജിമ്മിൽ പോയിട്ട് കാണാം. ഗുഡ് മോർണിംഗ് ഒക്കെ പറയണം കേട്ടോ. ഇന്ന് ഞാൻ ജിം എടുക്കുന്നില്ല, ഇല്ല, ഇന്നലത്തോടെ ഞാൻ മതിയായി. എവിടം വരെ കാണിക്കുന്നുള്ളൂ. ഫുൾ സെറ്റ്. ഇന്ന് എന്താണ് ആശാൻ വർക്കൗട്ട്? ഇന്നും അത് തന്നെയാണോ? ഈശ്വരമോൾ, എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? ജിമ്മ് കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പവും മുട്ടക്കറിയും. ഹേയ്, മുട്ടക്കറി. അപ്പം ഇവിടെ അപ്പം മുട്ടക്കറി. വാവ്, എങ്ങനെയുണ്ട് ഈ ബാറ്ററി? നമ്മൾ സ്ഥിരം വാങ്ങുന്ന ബാറ്ററി അല്ലല്ലോ. എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പൊ പോയി കുളിച്ച് സെറ്റായിട്ട് വരട്ടെ. കാരണം എനിക്കും ചിപ്പിമോൾക്കും ഷൂട്ടുണ്ട്. ചിപ്പിമോൾക്ക് ഇവിടെ ഒരു നമ്മുടെ വീഡിയോ, യൂട്യൂബ് വീഡിയോ ഷൂട്ടുണ്ട്. ചിപ്പിമോളുടെ ഒരു പരിപാടിയുടെ ഷൂട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഷൂട്ട് പോയി കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പൊ ബൈ, കുളിച്ചിട്ടാണ് ഗൈസ്. കുളിച്ച് റെഡിയായി. അപ്പവും ചിപ്പി ഉണ്ടാക്കി, അപ്പവും എഗ് റോസ്റ്റും കഴിക്കാനും കൊള്ളാം. പക്ഷെ അപ്പം ഇതിനു മുമ്പ് വേറൊരു ബാറ്റർ വാങ്ങിച്ചത് അത് നല്ലത്. ഇതിനേക്കാളും ഇത് കുറച്ചും കൂടി. ആ, നിങ്ങൾക്ക് വേണം അപ്പം? വേണം. ലൈറ്റ് അപ്പൊ ഒക്കെ ചെയ്തേക്കാൻ പറ്റുമോ? യൂട്യൂബ് ഷൂട്ടിന് കിട്ടിട്ട് കഴിക്കുന്നു. ലൈറ്റ് ഇവിടെ കിടക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. ചിപ്പ് റെഡിയാവും. ഗൈസ്, ഇത് നോക്കി കനുവിന്റെ സ്പൈഡർമാൻ കണ്ടോ? കാലുള്ള സ്പൈഡർമാൻ. ഞങ്ങളുടെ യൂട്യൂബ് ഷൂട്ട് കഴിഞ്ഞു. ഇനി ചിപ്പീനെ ഒരു ചെറിയ ഫോട്ടോഷൂട്ട് പരിപാടി ഉണ്ട്, അങ്ങനെ ആക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ കാണാൻ പോകണമെന്ന് പറഞ്ഞില്ലേ, അവിടേക്ക് പോവാണ്. കാണാൻ പറ്റുന്നറിയില്ല, വിളിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം വിളിക്കാനായിട്ട്. അല്ല, ഒരു മഞ്ഞപ്പേക്ക്, ഒരു കെട്ടിപ്പറ്റും പറഞ്ഞു. അപ്പൊ ഓക്കെ, ഞാൻ കൊണ്ടുവിട്ടിട്ട് അവിടെ എന്താ സെറ്റപ്പ് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ജീവയുടെ അടുത്ത് പോയിട്ട് ജീവനെ പിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗസ്റ്റിനെ കാണാൻ. ചിപ്പ് റെഡി? ചിപ്പ് റെഡി. ചിപ്പ് ടെൻഷൻ ഉണ്ടോ? ഏഹ്, ടെൻഷൻ ഉണ്ടോ ചിപ്പി? എന്തിനാ ടെൻഷൻ?
അപ്പൊ ഓക്കെ ചിപ്പിനെ പിക് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടെ എന്താ സെറ്റപ്പ് ഒന്ന് നോക്കിയിട്ട് അത് ഞാൻ കണ്ടുങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് പോവാം. കുറച്ച് നേരത്തേക്ക് ഞാൻ വ്ലോഗിൻ്റെ അവിടെ നിന്നും മായാലോകത്ത് നിന്നും മാറിപ്പോയി സുഹൃത്തുക്കളെ. ചിപ്പിനെ കൊണ്ടാക്കി. ചിപ്പി ഇപ്പോൾ ഫസ്റ്റാണ് നിലവിൽ. ചിപ്പി ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ട് ഷൂട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പോസ്റ്റ്നെസ് ഉണ്ട്. കുഴപ്പമില്ല. തനുവും ജയ്സൊക്കെ ഉള്ള കാരണം. പിന്നെ നമ്മുടെ പഴയ മഴവില്ലിൻ്റെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത പിള്ളേരൊക്കെ ഇതിൻ്റെ ക്യാമറ ടീമൊക്കെ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഞാൻ ഇന്ന് കാലത്ത് എണീറ്റപ്പോൾ പറഞ്ഞിരുന്നു ഇന്നത്തെ സെനാരിയോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെനാരിയോയിലേക്ക് ഞങ്ങൾ ഒരു വിശിഷ്ടാതിഥിയെ കാണാൻ പോകും സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അത് ഞാനല്ല അല്ല അത് ഞാൻ പറഞ്ഞിരുന്നു ഞാനും ജീവിയും കൂടി കാണാൻ പോകുന്നു പറഞ്ഞു. നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ. എന്താ ചെയ്യാ. അപ്പം നമ്മള് അങ്ങോട്ട് പോവാണ്. നമുക്ക് ഭക്ഷണം കഴിക്കണം കാണണം. ഞാൻ ചോദിച്ചു നോക്കാൻ ചെന്നിട്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട് എന്ന്. ഓക്കെ ആണെങ്കിൽ ഞാൻ വ്ളോഗിൽ കൊണ്ടുവരാം. ഓക്കെ അറ്റ്ലീസ്റ്റ് ഹായെങ്കിലും പറയാം. ഹായെങ്കിലും പറയിപ്പിക്കും. ലിജോ ലോനപ്പൻ സബ്സ്ക്രൈബേഴ്സിന് ഇംഗ്ലീഷ് ഹിന്ദിയിൽ പറയണം അല്ലേ. പുള്ളിക്ക് ഹിന്ദിയിൽ അറിയുള്ളൂ. ശരി. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് കാണാം ഈ കൈ വേനെടുക്കണം. മക്കളെ നമ്മുടെ ആളെ കാണാൻ പോയത് കണ്ടു, പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആളുടെ മേക്കോർ പുറത്ത് ഇപ്പൊ തൽക്കാലം കാണിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പം അത് കാരണം കാണിക്കാൻ പറ്റിയില്ല. സാരമില്ല, രണ്ടു ദിവസം കഴിഞ്ഞപ്പോ നൂണി കാണും, അപ്പഴേക്കും ഇത് ഓക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് കൊണ്ടുവരാം. വേണേ ഗസ് ചെയ്തോട്ടോ ആരെയാണ് കാണാൻ പോയത്. അങ്ങനെ ചരച്ചോറിയും പോലും ഇട്ടിട്ടില്ല, കാരണം ഇപ്പോഴുള്ള ലുക്ക് പുറത്തോടാൻ പറ്റില്ല. അപ്പം അത് കഴിഞ്ഞു ലഞ്ച് കഴിക്കാനായിട്ട് ഗ്രാൻഡ് എൻട്രിയിൽ വന്നേക്കാണ്. ഇനി ലഞ്ച് കഴിച്ചിട്ട് തിരിച്ച് ചിപ്പിയുടെ അടുത്ത് പോകണം. ചിപ്പിയുടെ ഷൂട്ട് അവിടെ കയ്യാറായുണ്ട്. അവിടെ പോകണം. ഇപ്പൊ ഡയറ്റ് ആയതുകൊണ്ട് ലഞ്ചൊക്കെ തീരെ കുറച്ചാണ്. നല്ല ഹോട്ടലിൽ കയറിയാൽ എനിക്ക് ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഡയറ്റ് ജീവിയും ഞാനൊക്കെ ഡയറ്റാ ഇല്ലടാ. നമ്മുടെ ഫുഡിന്റെ കൺട്രോള് എനിക്ക് സഹിക്കില്ല. നമ്മള് ചിരിച്ച് കഴിക്കുന്നേ ഒരുപാട് സാധനങ്ങൾ ഇഷ്ടം പോലെ കഴിക്കും. അപ്പൊ ഇഷ്ടമുള്ള കാലം കഴിക്കാൻ പറ്റുന്നത് കഴിച്ചിട്ട് വരാം. കാന്താരി ഫിഷ് ഇത് മീൻ മുട്ട വറുത്തതാണ്. എന്തോ പരിപാടിയാണ്, മീനിന്റെ മുട്ടയും മീനും. പക്ഷെ കൊള്ളാം, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല മസാലയുണ്ട്. ഗൈസ് ഞാൻ ചിപ്പിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി. ഇവിടെ മാഡത്തിൻ്റെ വിസിറ്റിംഗ് റൂമിൽ ഞാനും ജെയ്സും തനും തനോ ആ തന്നെ ഇരിക്കുകയാണ്. തലവേദന എടുത്തിട്ട് പോയാ കേട്ടോ. ഷൂട്ടാണ് നടക്കുകയാണ്. കുറച്ച് സമയം കൊണ്ട് എടുക്കുന്നു പറഞ്ഞാൽ ഞാൻ എന്തായാലും വണ്ടി ഫ്ലാറ്റിൽ നിർത്തിട്ടില്ല. ജീവൻ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യായിരുന്നു. ഇനി അല്ല ഊബർ എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഷൂട്ടിൻ്റെ ചിപ്പി കാണിക്കരുതെന്ന് പറഞ്ഞാൽ പക്ഷേ ഞാൻ ഷൂട്ട് കാണിച്ചുതരാം. സാക്ഷിയുടെ ഫോളോവേഴ്സ് ചോദിക്കോട്ടോ. ഇന്ന് പേജ് ലോഞ്ച് ചെയ്ത ദിവസമല്ലേ. കൺഗ്രാറ്റ്സ്. പേജ് ലോഞ്ചായി, ന്യൂ ആഡ് ഷൂട്ട്, ചിപ്പി വേറെ ലെവല്. നല്ല ലൊക്കേഷൻ അല്ലേ. നല്ല ലൊക്കേഷൻ. ചിപ്പി ചേച്ചിയുടെ ബൊട്ടീക്കിന്റെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സാക്ഷി ഡിസൈൻസ്. എസ് ഡിസൈൻ സ്റ്റുഡിയോ. ഓക്കെ SAACHI ഇതാണ് പേര്. ഇവിടെ എഴുതി കാണിച്ചു കൊടുത്തിരുന്നു ഇതിനെ. അപ്പം ഷൂട്ട് കഴിയുമ്പോൾ നീ വിളിക്ക്, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. ഓക്കെ. അല്ലെങ്കിൽ ഞാനിവിടെ വെറുതെ പട്ടി പോസ്റ്റും അത് തന്നെ. ഞാൻ പിന്നെ അവരെ കൊണ്ടുപോകാൻ തരിച്ചു. ജെയ്സിനെയും ചിലപ്പോൾ കൊച്ചിരിക്കില്ല വീട്ടിൽ പോയി കഴിഞ്ഞാൽ. ചിപ്പി മോൾ എത്തിയിട്ടില്ല. ഓണ്ട് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ഫ്ലാറ്റിൽ വന്ന് ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്ക് വീട്ടിൽ പോകാണല്ലോ. അപ്പം ചെടികൾക്കൊന്നും വെള്ളം ഒഴിക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വെള്ളങ്ങണ്ണി പോയി വന്നപ്പോഴേക്കും ഒക്കെ വാടിപ്പോയി. ചെറിയൊരു ചെടി ഇപ്പം ഇതാണ്, പക്ഷേ വെള്ളം ഒഴിച്ചിട്ടെങ്കിൽ ഒക്കെ വാടിപ്പോയി.
മണി പ്ലാന്റ് ആണ് ഫുള്ളത്. ഇനി ഈ പടർന്ന് ചെയ്തപ്പോൾ എനിക്കറിയില്ല, ജീവയുടെ ഒക്കെ ഫ്ലാറ്റിലുള്ള ഒരു സംഭവമാണ്. പിന്നെ പിന്നെ കുറച്ച് മീനുകളുണ്ട് ഇവിടെ, ഒരു മൂന്ന് ഫിഷ് ടാങ്ക് ഉണ്ട്. ഗപ്പി കുഞ്ഞുങ്ങളെ കുറേ കൊണ്ടിട്ട് അതിങ്ങനെ നന്നായിട്ട് വളർന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ഗപ്പി കുഞ്ഞുങ്ങളുണ്ട്. ഗപ്പി കുഞ്ഞുങ്ങൾ എവിടെ? ഗപ്പി ഏ മീനുകൾ കാണാൻ ഇല്ലല്ലേ, ഒരു നേരത്തെ വിളിച്ചാൽ കാണാൻ പറ്റില്ല. നിറച്ചും അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഉണ്ടായിട്ടുണ്ടാവണം. ഇപ്പം എന്തായാലും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചിപ്പി പോരും. ഞാൻ ബാഗ് പാക്ക് ചെയ്തു, ചിപ്പിയും വന്ന് ഒന്ന് ഫ്രഷായി ഞങ്ങൾ നേരെ വീട്ടിൽ പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ തിരക്കോട് കൂടി പരിപാടികളൊക്കെ തീർന്നു. നിങ്ങളെ ആ സെലിബ്രിറ്റിയെ കാണിക്കാൻ പറ്റിയില്ലല്ലേ, സാരമില്ല, ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചിരിക്കും. ഞാനിന്ന് വ്ളോഗിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി അടുത്ത പ്രാവശ്യം ഇനി കാണുമ്പോൾ സെറ്റാകുന്ന പറഞ്ഞിട്ട്, അപ്പം മിക്കവാറും 15-ാം തീയതിക്ക് മുമ്പ് കാണും, സെറ്റാക്കും. അപ്പോൾ അവർ വരട്ടെ, എന്നിട്ട് ഇറങ്ങുമ്പോൾ ഇനി കാണും. ചിപ്പി അങ്ങനെ ചിപ്പി വന്നു. ഈ കൊല്ലത്തെ ഫസ്റ്റ് ക്രിസ്മസ് കേക്ക് നമ്മൾ കട്ട് ചെയ്യാണ്. മെറി ക്രിസ്മസ്. ഇത് നമുക്ക് അടപ്പിൻ്റെയും നമ്മൾ ഇന്നലെ പോയ ഫംഗ്ഷൻ ചാക്കോളസിന് തന്ന കേക്ക്. എങ്ങനെയുണ്ട്? ഒരു പീസ് കട്ട് ചെയ്യണ്ട ചിപ്പേ. തന്നെ വന്നാ കേക്ക്. എങ്ങനെയുണ്ട്? പോയി ചിപ്പി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് തന്നെ? നല്ല പണക്കോളൂ. അക്ക എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ട്? പോസ്റ്റ് ഞാൻ നിന്നോട് കാലത്തിറങ്ങിയപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ 3 മണിക്കൂർ കൊണ്ട് തീരില്ലെന്ന്? എങ്ങനെയുണ്ടായി പറ? അപ്പൊ വീട്ടിലെത്തി. ഇന്ന് ഓടി നടന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു, തലവേദന എടുക്കുന്നു. ഞാൻ വേഗം ഞാനധികം ഡയറ്റ് ആയാലും പിന്നെ അതൊന്നും കഴിച്ചില്ല. വന്നു ഒന്ന് ഫ്രഷായി കുറച്ച് നേരം വീട്ടിലൊക്കെ വർത്താൻ പറഞ്ഞിരുന്നു. ഇനി കിടക്കാൻ പോവാ. അവർ കിടക്കും 10:30. ഇപ്പം സമയം 9:00 എനിക്ക് നല്ല തലവേദന. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നാളെ കാണാം. ബൈ. നാളെ നമുക്ക് എറണാകുളം പോകണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നാളെ കാണാം.